ഇവിടെ ശ്രീ സന്തോഷ് കീഴാറ്റൂർ, താങ്കൾ നല്ല രാഷ്ട്രീയമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നയാളാണ്. അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമുണ്ടാകും, കുടുംബത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് രാഷ്ട്രീയമുണ്ടാകും. അതല്ലാതെ വരുന്ന ഒരു വലിയ തലമുറ, ഒരു പുതിയ തലമുറയുണ്ടല്ലോ, അവരുടെ രാഷ്ട്രീയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരൊരു അരാഷ്ട്രീയവാദികളായിട്ടാണോ ഇപ്പോഴും സിനിമയിലും മറ്റു മേഖലകളിലും ഒക്കെ തുടരുന്നത്? അല്ല, അങ്ങനെ മുഴുവനായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും ഈ പുതിയ കാലത്തുള്ള ചെറുപ്പക്കാരൊക്കെ, അല്ലെങ്കിൽ നാട്ടിൻ പുറത്തുനിന്ന് വരുന്നവരോ അല്ലെങ്കിൽ നഗരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ അരാഷ്ട്രീയവാദികളാണ്, അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ രാഷ്ട്രീയം പലപ്പോഴും തുറന്നു പറഞ്ഞ്, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ കണ്ട, എനിക്ക് വളരെ ബഹുമാനം തോന്നിയ, ഞാൻ റോൾ മോഡലാക്കിയ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയം ഇതാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ഞാനത് തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളത്. പുതിയ കാലത്ത് സംഭവിക്കുന്നത് ഒരുപക്ഷെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഈ വലിയ ഒരു കുതിച്ച കയറ്റത്തിൽ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ ബഹുമാനായ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ, ജനങ്ങളിലേക്ക് ഇറങ്ങി അല്ലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ അവർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അവർ നഗര കേന്ദ്രീകൃതമായി ഈ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും അതുപോലെ ന്യൂസിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് അവർ ഒരുപക്ഷെ അവരുടെ അങ്ങനെയുള്ള, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അത് എത്ര കണ്ട്. ശരി, അത് വിടൂ. ഇനിയിപ്പോ സന്തോഷ് കീഴാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം തന്നെ, സന്തോഷ് കീഴാറ്റൂരിലെ വയൽക്കിളി സമരം നടക്കുന്ന സമയത്ത് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താങ്കളുടെ സേവനം ഉപയോഗിച്ചിരുന്നു. എന്താണ് വയൽക്കിളി സമരത്തിനെതിരായിട്ടുള്ള CPMന്റെ വാദം എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാൻ താങ്കളെപ്പോലുള്ള എൻ്റർടൈൻമെന്റ് ബിസിനസ്സിലുള്ളവരെ, യഥാർത്ഥത്തിൽ ഞാൻ ഒരു ഉദാഹരണം എടുത്ത് ചോദിക്കുകയല്ല, ഇങ്ങനെയുള്ളവരെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാറുണ്ടോ? തങ്ങളുടെ രാഷ്ട്രീയം, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവായി പ്രചരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ സന്തോഷ് കീഴാറ്റൂരിനെ പോലുള്ളവർ ഉള്ളവരെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം നികേഷ് ഏട്ടനെ ഒരു തിരുത്തു പറയാം. ഒരിക്കൽ പോലും ഈ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ എന്റെ സേവനം CPM ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയ ചില സത്യങ്ങൾ, കാരണം ഞാനും ആദ്യം ഈ റോഡ് വരുന്നതിന് എതിരെയായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ വളരെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എൻ്റെ നാടും, അവിടുത്തെ കുറച്ചു പേർ ചേർന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപാട് നുണകൾ വിളിച്ചു പറയുന്നു എന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ച നിലപാട് ഞാൻ പ്രഖ്യാപിച്ചത് ഈ വയൽക്കിളി സമരത്തിനെതിരെ. ഇപ്പോഴും ഞാനൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് അത് തെളുകി വരികയാണ്. എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സേവനം ഉപയോഗപ്പെടുത്തുക, ഞാനൊന്നും അത്ര വലിയൊരു സെലിബ്രിറ്റി ഒന്നും അല്ല. ഇപ്പൊ എന്റെ സേവനം ഉപയോഗപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നും CPMനുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, CPM അനുഭാവിയാണ് എന്ന് തുറന്നു പറയുന്നതാണ്. അപ്പോഴും പല വിഷയങ്ങളിലും, ഇപ്പം വാളയാർ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കോടതി വിധിക്കെതിരെ പരസ്യമായിട്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ കണ്ണൂർ നഗരത്തിൽ 2 മണിക്കൂർ നേരം ഒരു അമ്മയുടെ വേഷം കെട്ടി തെരുവു നാടകം കളിച്ച ഒരാളാണ് ഞാൻ. അപ്പോ അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ, അല്ലെ ഞാനൊരു CPM അനുഭാവിയാകുമ്പോൾ എല്ലാം അനുകൂലിക്കണം എന്നൊന്നും ഞാൻ ശഠിക്കുന്നില്ല. പക്ഷെ ഇടതുപക്ഷം പോലും താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി സെലിബ്രിറ്റികളുടെ പിറകെ ഓടുന്നതിനെതിരെയും ഞാൻ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരാളും കൂടിയാണ്. കൃത്യമായ നിലപാടുകൾ തുറന്നു പറയുന്നവരെ തന്നെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ച് വോട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇടതുപക്ഷവും മാറാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൃത്യമായ നിലപാടുകൾ തുറന്നു പറയുന്നവരെ തന്നെ ആയിരിക്കണം ഇടതുപക്ഷവും എന്നും ജനങ്ങളുടെ കൂടെയും സമൂഹത്തിന്റെ കൂടെയും, അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ നിർത്തി കുറച്ച് വോട്ട് വാങ്ങി വിജയിച്ചു പിന്നെ അവർ ഒരിക്കലും നാടിനെ മറക്കുന്നു, നാട്ടുകാരെ മറക്കുന്നു, സമൂഹത്തെ മറക്കുന്നു എന്നൊരു രീതിയിലേക്ക് ഇടതുപക്ഷം പോലും മാറാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.